Hi friends, Assalamu alaikum. Appa naan indu vide kaanikkan povuna innathe ente recipe veg cheese sandwich aanu. Appa namukku bread kondu undakuna oru vegetables mathram ittittu undakuna oru sandwich aanu. Appa adinu munpu ente video aadiyayittu aarengil kaanunnavarundengil please onnu subscribe cheyane. Aa bell icon koodi onnu press cheythu kodukka ennale naan idunna pudhiya videos inde notifications ningalkku varullo. Appa naan idilekku non veg onnum ulpaduthunnilla vegetables mathrame ullu. ഇപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് മാത്രം വെച്ചിട്ട് ചീസൊക്കെ വെച്ചിട്ട് റെഡിയാക്കുന്ന ഒരു സാൻഡ്വിച്ചാണ്. നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു സാൻഡ്വിച്ചാണ്. നമുക്ക് ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ നമുക്കിത് കഴിക്കാം. അപ്പോൾ നമുക്ക് ഞാൻ അതിനായിട്ട് കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. കുറച്ചൊരു 10 ബ്രെഡോളം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് 3 വേലിയുള്ളി എടുത്തിട്ടുണ്ട്, 4 തക്കാളി, 1 ക്യാരറ്റ്, കുറച്ച് മല്ലിയില ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ വേറെ ഏതെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ഒറിഗാനോ ഇത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലക്സും കൂടി ഞാനൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വെളിയുള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വെളിയുള്ളിയുടെ ഈ മേലത്തെ ഈ തണ്ട് ഭാഗം അതൊന്ന് കളയുക, നമുക്കിത് വേണ്ട. ഇതൊന്ന് കളഞ്ഞ് മാറ്റിയിട്ട് ഉള്ളിയെല്ലാം നല്ല കഴുകി, ഞാനിങ്ങനെ 2-3 പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കത്തിയിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ പൊടി പൊടിയായിട്ടൊന്ന് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് ചോപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ചോപ്പ് ചെയ്യാൻ പോവുകയാണ്. അല്ലെങ്കിൽ ചോപ്പറിൽ ഇട്ടിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്യുക, ഇല്ലെങ്കിൽ കത്തിയിൽ പൊടിയായിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. ചെറുത് ചെറുതായിട്ട് പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. മാക്സിമം നന്നായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചോപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 2-3 പ്രാവശ്യമായിട്ട് നന്നായിട്ട് ഇതൊന്ന് ചോപ്പ് ചെയ്ത് പൊടിയായിട്ട് ഞാനിതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. നന്നായിട്ട് പൊടിയായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇങ്ങനെ ആക്കിയെടുക്കണം കേട്ടോ. ഇതാണ് കേട്ടോ, ഇതുപോലെ ആക്കണം. അതുപോലെ ക്യാരറ്റ് ഞാനൊന്ന് തോലെല്ലാം കളഞ്ഞിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ ഈ രണ്ട് ഭാഗമൊക്കെ കളഞ്ഞിട്ട് നന്നായി കഴുകി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ കയ്യിൽ മുട്ടക്കോസ് ക്യാബേജൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഈ വെജ് സാൻഡ്വിച്ചിൽ നമുക്കതെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ തക്കാളിയും കൂടി ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 4 തക്കാളി തന്നെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എത്ര നമുക്ക് വേണം അതിനനുസരിച്ചിട്ടുള്ള തക്കാളിയൊക്കെ എടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡല്ലേ എടുത്തിട്ടുള്ളൂ, ഒരു 10 ബ്രെഡ് അത്ര തന്നെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ നെട്ടിയെല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ പൊടിയായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തക്കാളി എടുക്കുമ്പോൾ കുറച്ച് നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കുക കേട്ടോ. പച്ച തക്കാളി എടുക്കരുത്, നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ സാൻഡ്വിച്ച് വെജ് സാൻഡ്വിച്ച് നമ്മളിങ്ങനെ ചീസൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കും നമുക്കും എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. നല്ല ടേസ്റ്റുള്ള ഒരു സാൻഡ്വിച്ചാണ് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുക കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ ഞാൻ എന്താണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തക്കാളിയെല്ലാം ഞാനിങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിനി സാൻഡ്വിച്ച് റെഡിയാക്കാനായിട്ട് ഇങ്ങനെ ഓരോ ബ്രെഡും ഇതിൻ്റെ ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഫുള്ളായിട്ട് കവറാവുന്ന പോലെ ബട്ടർ തേച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു പാനിൽ ഇങ്ങനെ രണ്ട് പീസ് ബ്രെഡാണ് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ രണ്ടെണ്ണമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ബ്രെഡ് ഇതുപോലെ നന്നായിട്ട് കവറായിട്ട് ഇങ്ങനെ ബട്ടർ തേച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ സാൻഡ്വിച്ച്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനും വെച്ച് കൊടുത്തിട്ട് ഒരു സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ നന്നായി മെൽറ്റായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് കുറവാക്കി വയ്ക്കണം, കൂടുതലാക്കി വയ്ക്കരുത്. ആദ്യം ഞാനൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇനി കുറവാക്കി വയ്ക്കണം, ലോ ഫ്ലെയിമിലാക്കി വയ്ക്കണം. പിന്നെ നമുക്ക് ബ്രെഡ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, ക്യാരറ്റ് എല്ലാം നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. അതുപോലെ നമ്മുടെ കയ്യിൽ ക്യാപ്സിക്കം, ക്യാബേജ് അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം വെച്ച് കൊടുക്കാം കേട്ടോ. വെജ് നമുക്ക് ഏത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എല്ലാം നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ തക്കാളി എല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്, കട്ട് ചെയ്ത് വെച്ചതെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ വെജിറ്റബിൾസ് സാൻഡ്വിച്ച്. ഈ വെജ് സാൻഡ്വിച്ച് നല്ല ടേസ്റ്റാണ്. ഇതിൽ ഞാൻ നോൺ വെജ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല.
വെജിറ്റേറിയൻ കഴിക്കുന്നവർക്കും ഇത് കാണുമ്പോൾ അവർക്കും ഒന്ന് ട്രൈ ചെയ്യാൻ തോന്നുമല്ലോ. എപ്പോഴും നോൺ വെജ് വെക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഒരു നുള്ളി ഉപ്പ് ഞാനിങ്ങനെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ ക്രഷ് ചെയ്ത മുളകൊക്കെ നമുക്കിങ്ങനെ ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് ഒറിഗാനോ അതുകൂടി ഞാനിതിലേക്ക് കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കുറച്ച് കുറച്ച് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയില കുറച്ചിങ്ങനെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവസാനം ഞാനിതിലേക്ക് ഈ ചീസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പീസാക്കിയിട്ടാണ് ചീസ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഗ്രേറ്റ് ചെയ്തിട്ടൊന്നുമില്ല, ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ബ്രെഡും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി ബട്ടർ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. എന്നിട്ട് ഒന്ന് തിരിച്ച് കൊടുക്കുക. ഇങ്ങനെ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഫ്ലെയിം ഒരിക്കലും കൂട്ടി വയ്ക്കരുത് കേട്ടോ. കൂട്ടി വെച്ചാൽ പെട്ടെന്ന് ബ്രെഡ് കരിഞ്ഞു പോകും, ഉള്ളിലുള്ളതൊന്നും ചീസൊന്നും മെൽറ്റാവില്ല, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഫ്ലെയിം കുറവാക്കി വയ്ക്കണം. 3 മിനിറ്റൊക്കെ കഴിയുമ്പോൾ മെൽറ്റായിരും ചീസ്. അപ്പോൾ നമുക്കിങ്ങനെ എടുത്ത് മാറ്റാം. ഇങ്ങനെ ഓരോന്നായിട്ട് ഞാൻ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അങ്ങനെ നമുക്കിവിടെ സാൻഡ്വിച്ച് നമുക്കിങ്ങനെ റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു സാൻഡ്വിച്ചാണ് കേട്ടോ. ഇതാണ്ടോ നന്നായിട്ട് ബ്രൗൺ കളറായി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ്ടോ നല്ല ടേസ്റ്റാണ്. ഇത് ഞാനൊന്ന് പിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ കണ്ടോ, ഞാനിതൊന്ന് ഈ സാൻഡ്വിച്ച് ഒന്ന് ഇങ്ങനെ ഒന്ന് പിച്ചിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇതാണ്ടോ ചീസ് ഇങ്ങനെ വരുന്നത്. പക്ഷേ എനിക്ക് ശരിക്കും ഇതൊന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, ശരിക്കും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു സാൻഡ്വിച്ചാണിത്. ഇതാണ്ടോ ബ്രൗൺ കളറായി നമുക്കിത് എടുക്കണം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുള്ളൂ. അതുപോലെ കമൻസും കൂടി ഒന്ന് ചെയ്യുക.